മുൻ നക്സൽ നേതാവ് ഗ്രൂവാസുവിന്റെ റിമാൻഡ് തുടരും. പിഴ അടയ്ക്കാൻ തയ്യാറല്ലെന്ന് കോടതിയെ അറിയിച്ചതോടെയാണ് ഈ മാസം 25 വരെ റിമാൻഡ് നീട്ടിയത്. കോഴിക്കോട് കുന്ദമംഗലം ജുഡീഷ്യൽ ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതിഷേധം കോടതിയോടല്ല, ഭരണകൂടത്തോടാണെന്നും മുഖ്യമന്ത്രി കോർപ്പറേറ്റ് ആവാൻ ശ്രമിക്കുകയാണെന്നും ഗ്രൂവാസു പറഞ്ഞു. ഞാനിതൊരു പ്രൊട്ടസ്റ്റാണ് നടത്തിയത്. പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞാൽ കോടതിനോടല്ല, ഭരണകൂടത്തിൻ്റെയും പോലീസിൻ്റെയും ചെയ്തികൾക്കെതിരായിട്ടുള്ള ഒരു പ്രൊട്ടസ്റ്റാണ് ഞാൻ നടത്തിയത്. അതായത് ഞാൻ അവിടെ ഇപ്പം ഈ കോടതി കയറേണ്ടി വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഞങ്ങളൊരു പ്രതിഷേധ യോഗം നടത്തി. ആ പ്രതിഷേധ യോഗത്തിൽ പിന്നെ രക്തസാക്ഷികളെ അനുസ്മരിച്ചു. ഇതാണ് ഒരു മഹാകുറ്റായത്. വിവരങ്ങളുമായി അരുൺ പാറക്കൽ ചേരുകയാണ് കോഴിക്കോട് നിന്ന്. അരുൺ, പോലീസിനോടും ഭരണകൂടത്തോടുമുള്ള പ്രതിഷേധം, ആ പ്രതിഷേധം കോടതിയെ അറിയിക്കുന്നു, കോടതി റിമാൻഡ് തുടരാൻ തീരുമാനിക്കുന്നു, അതല്ലേ ഇന്ന് സംഭവിച്ചത്? ക്രിസ്റ്റീന, 2016 നിലമ്പൂർ കരുളായി വനമേഖലയിൽ മാവോയിസ്റ്റുകളായ അജിത പരമേശ്വരൻ, ദേവരാജൻ, കുപ്പുസ്വാമി എന്ന ദേവരാജൻ തുടങ്ങിയവർ കൊല്ലപ്പെട്ടതിനെ തുടർന്നുണ്ടായ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തതാണ് ഈ ഗ്രോവാസുവിന്റെ അറസ്റ്റിന് കാരണം. ഇന്നിപ്പോൾ ഗ്രോവാസുവിനെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി. എന്നാൽ കോടതി നടപടികളോട് പൂർണ്ണമായും നിസ്സഹരിക്കുന്ന ഒരു സമീപനമായിരുന്നു ഗ്രോവാസുവിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മജിസ്ട്രേറ്റ് ഗ്രോവാസുവിനോട് 1000 രൂപയിൽ കുറഞ്ഞ പിഴയല്ലേ ഉള്ളൂ, അത് അടച്ച് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിക്കൂടെയെന്ന് ചോദിച്ചു. പക്ഷേ ഒരു കാരണവശാലും താൻ പിഴയടയ്ക്കാൻ തയ്യാറല്ല. ഈ മരണപ്പെട്ട, കൊല്ലപ്പെട്ട ഈ മാവോയിസ്റ്റുകൾക്ക് ലഭിക്കാത്ത നീതി തനിക്കും വേണ്ട, ആ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കണമെന്നാണ് കോടതിയിൽ ഇന്നും ഗ്രോവാസു ആവശ്യമുന്നയിച്ചത്. ഭരണകൂടത്തോടാണ് പ്രതിഷേധം, അല്ലാതെ കോടതിയോടല്ല എന്നും ഗ്രോവാസു കോടതിയെ അറിയിച്ചു. മരണം വരെ പോരാടുമെന്ന ഒരു നിലപാടിൽ തന്നെയാണ് ഗ്രോവാസു ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിമാൻഡ് കാലാവധി നീട്ടുകയാണ് ഇന്ന് കോടതി ചെയ്തത്. ഈ മാസം 25 വീണ്ടും ഗ്രോവാസുവിനെ കോടതിയിൽ ഹാജരാക്കും. ഇന്ന് കോഴിക്കോട് ജില്ലാ ജയിലിൽ തയ്യാറാകാത്തതിനെ തുടർന്ന് ഗ്രോവാസുവിന്റെ റിമാൻഡ് ഈ മാസം 25 വരെ തുടരും. അരുൺ പാറക്കലാണ് വിശദാംശങ്ങൾ നൽകിയത്.